Hi friends, welcome back to my channel. In this video, we will share Onam special pattupavada. Now, here pattupavada is done. I am a saree. I am wearing this saree. We will saree. We will cut the 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 saree. We അപ്പ ദേ കാണുന്ന പോലെ ആ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കാവേ അപ്പ ദേ ഈ കട്ട് ചെയ്ത ഭാഗമാണ് നമ്മൾ സ്കർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പ ഇത് നമുക്ക് അങ്ങ് മടക്കി വെക്കാം ഇനി ബാലൻസ് വരുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയാ തോളിൽ ഇടുന്ന വശമാണ് അപ്പ അത് നമുക്ക് ഇത്രയും പീസ് ഉണ്ട് ഇതിന്ന് നമുക്ക് കുറച്ച് ഭാഗം ബ്ലൗസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം അത് ഞാൻ ഇപ്പോ കാണിക്കുന്നില്ല ബ്ലൗസ് കട്ടിംഗ് പിന്നീട് കാണിക്കാവേ ഇനി നമുക്ക് തുണിയിലെ മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ഒരു തുണിയുടെ വീതി ഒരു 2.5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്ററോളം ഉണ്ട് അപ്പോൾ വീതി കണ്ട് നിങ്ങൾ പേടിക്കണ്ട കാരണം നമ്മൾ ഇത് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോഴേക്കും ശരിയായിട്ട് കിട്ടിക്കോളും ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പാവാടയുടെ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് ലെങ്ത് വേണ്ടത് 40 ഇഞ്ച് ആണ് പക്ഷേ ഞാൻ ഇപ്പോ ഇവിടെ 40 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ബാൻഡ് വെക്കണമല്ലോ അപ്പോൾ ആ ഒരു ബാൻഡിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് ബാലൻസ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാൻഡിന് പോയിട്ട് ഞാൻ ഒരു 38.5 ഇഞ്ച് ആണ് ഈ ഒരു തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് താഴെ നിന്ന് മുകളിലേക്ക് അതായത് താഴ്ഭാഗത്താണ് പാവാടയുടെ കര വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് മുകളിലേക്കാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കണ്ടോ ഇത്രയും പീസാണ് നമ്മൾ സ്കർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ താഴ്ഭാഗത്തെ കരയെല്ലാം ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ പിൻ വെച്ച് സെക്യൂരിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ പാവാട കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നില്ലേ അതിൽ നിന്നാണ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇവിടെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് ഹിപ്പിൻ്റെ അളവാണ് അതായത് നമ്മൾ എവിടെയാണോ പാവാട വെച്ച് കെട്ടുന്നത് ആ ഒരു ഭാഗത്തെ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിപ്പം ആ ഒരു ഭാഗത്തെ അളവ് 32 ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു 4 ഇഞ്ചോളം എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ 36 ഇഞ്ച് പക്ഷേ നമ്മളിവിടെ തുണി മടക്കി ഇട്ടേക്കുന്നത് കാരണം 36 ഇഞ്ചിൻ്റെ പകുതി 18 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അരവണ്ണത്തിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 4 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തിയിട്ട് വേണം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ബാൻഡിൻ്റെ വിത്താണ് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ഇഞ്ച് മതിയാകും എന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പാവാടയുടെ നീളം 40 ഇഞ്ചായിട്ട് കിട്ടുകയുള്ളൂ പക്ഷേ നമ്മൾ കറക്റ്റ് 2 ഇഞ്ചായിട്ട് എടുക്കരുത് ഇത് നമുക്ക് പാവാടയായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഉൾഭാഗത്ത് ഒന്ന് മറിച്ചടിച്ചെടുക്കാനും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടെ കണക്കിലെടുത്തിട്ട് ഞാനിവിടെ ഈ ഒരു ബാൻഡിൻ്റെ വീതി എടുക്കുന്നത് 4.5 ഇഞ്ചാണ് അപ്പോൾ 18 ഇഞ്ച് നീളവും 4.5 ഇഞ്ച് വീതിക്കും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാൻഡും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാൻഡും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പട്ടുപാവാടയുടെ കട്ടിങ് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ ഈസിയാണ് ആദ്യമേ തന്നെ ഈ ഒരു പാവാടയുടെ 2 സൈഡും നമുക്കൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് താഴെ അറ്റം വരെ തയ്ച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഭാഗമായത് കാരണം തേര് വശമൊന്നുമല്ലല്ലോ നൂല് ഇളകി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ 1 സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ അടുത്ത സൈഡ് സാരി ആയത് കാരണം തന്നെ ലോക്ക്ഡ് ആണ് അപ്പം ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ലോക്ക് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിനെ 2 അറ്റം ഒന്ന് മടക്കി കൊടുക്കും അപ്പോൾ 2 അറ്റവും ഇതേപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് കറക്റ്റ് സെൻറ്റർ കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം ഈ ഒരു രീതിക്ക് മടക്കിയെടുക്കുക അപ്പോൾ അതേ കറക്റ്റ് സെൻറ്റർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് മാർക്കിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു കട്ടിങ്ങോ ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഒരു രീതിക്ക് ഞാനൊരു ചെറിയ മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വീണ്ടും ഒന്നുകൂടൊന്ന് മടക്കി കൊടുക്കുക അതായത് ഈ ഒരു സെൻറ്റർ വിട്ടു പോകരുത് ഇത് വച്ചിട്ട് തന്നെ വീണ്ടും ഒന്നുകൂടൊന്ന് മടക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അടുത്ത സൈഡും കൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അവിടെ നമുക്ക് ചെറിയൊരു മാർക്കിങ്ങോ അല്ലെങ്കിൽ കട്ടിങ്ങോ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകരുത് ആദ്യം നമ്മൾ ഒരു മടക്ക് മടക്കിയിട്ട് ആ ഒരു ഭാഗത്തെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് വീണ്ടും ഈ ഒരു പാവാടേനെ ഒന്നുകൂടെ മടക്കിയപ്പോഴത്തേക്കും വീണ്ടും അടുത്ത സൈഡിലും സെൻറ്റർ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു ചെറിയ കട്ടിങ്ങോ അല്ലെങ്കിൽ മാർക്കിങ്ങോ കൊടുക്കാം
ഇതേപോലെ തന്നെ നമുക്ക് ബാൻഡിലും കൂടെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാൻഡിൻ്റെയും രണ്ട് സൈഡ് നമ്മൾ സ്കേർട്ട് ചെയ്തില്ലേ, അതേപോലെ അരികു വശം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഈ ഒരു ബാൻഡ് ഇങ്ങനെ രണ്ടായിട്ട് ആദ്യം മടക്കി കൊടുക്കുക. എന്നിട്ട് കിട്ടുന്ന ഭാഗത്തെ ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബാൻഡിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഭാഗത്തെയും സെൻറ്റർ പോയിൻറ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ സെറ്റ് സാരി കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഫുൾ ധാവണി ആക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കുക. അതിൽ ഞാൻ പാവാട ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കട്ടിയുള്ളത് കാരണം ലൈനിങ് ഒന്നും വയ്ക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടിട്ടില്ലാത്തൊരു ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതേ നമ്മൾ ബാൻഡും ഇതേപോലെ സെൻറ്റർ പോയിൻറ്സ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ഭാഗത്തും സെൻറ്റർ പോയിൻറ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്റേഴ്സ് എല്ലാം ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ബാൻഡിൻ്റെ നല്ല വശം ഇതേപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ നല്ല വശം എടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന സെൻറ്റേഴ്സ് എല്ലാം ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ രണ്ട് പീസസും ഒന്ന് ചേർത്ത് വെച്ച് പിൻ വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ ബാൻഡിൻ്റെ ആദ്യത്തെ സെൻറ്റർ സ്കേർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ സെൻറ്ററുമായിട്ട് വെച്ച് കൊടുത്തിട്ട് പിൻ വെച്ച് കൊടുക്കുക. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പോർഷൻസ് എല്ലാം ഇതേപോലെ വെച്ച് കൊടുത്ത് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തെറ്റ് വരത്തില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് പ്ലേറ്റ്സ് ഇട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. എന്തായാലും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ പ്ലേറ്റ്സും ഒരേ ലെവലിൽ തന്നെ കിട്ടുകയും ചെയ്യും. എക്സ്ട്രാ ആയിട്ട് പാവാടയുടെ ഭാഗത്ത് മിച്ചം വരത്തുമില്ല. അപ്പോൾ എല്ലാ ഭാഗവും ഇതേപോലെ പിൻവച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാവേ. മാറിപ്പോരു തുണികളുടെ നല്ല വശങ്ങൾ തമ്മിലാണ് നമ്മൾ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ കണ്ടല്ലോ, ബാൻഡും സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാനുള്ളത് സ്കേർട്ടിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെ നിന്നും ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു അര ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തയ്യൽത്തുമ്പാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ ഒരു ഭാഗത്തെല്ലാം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ പ്ലീറ്റ്സിന് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഒക്കെ എടുത്തിട്ട് അളവിട്ടിട്ടും എടുക്കാം. ഞാനിപ്പോൾ കുറച്ചൊന്ന് വലിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയ പ്ലീറ്റ്സ് ആകുമ്പോൾ ഉള്ള എളുപ്പമെന്ന് വെച്ചാൽ നമുക്കിത് പിന്നീട് അയൺ ചെയ്തെടുക്കാൻ കുറച്ച് ഈസിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതേ കാണുന്ന പോലെ സൈഡിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ പ്ലീറ്റ്സ് ഇടുമ്പോഴും നമുക്ക് ഇതേപോലെ മുകൾ ഭാഗത്തായിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും തെറ്റത്തില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് പാവാട ട്രൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അല്ലാതെ നമ്മൾ ബാൻഡ് അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ പോർഷനും ഒക്കെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ബാൻഡിൻ്റെ മീതെ വെച്ചിട്ട് സ്കേർട്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ബിഗിനേഴ്സിന് ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്ത് ഒന്നെങ്കിൽ എത്താതെ വരികയോ അല്ലാന്നുണ്ടെങ്കിൽ കൂടി പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ആദ്യമേ തന്നെ പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും പ്ലീറ്റ്സ് കൂടിയോ കുറഞ്ഞോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈസിയാണ്. സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചെടുത്തിട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്ലീറ്റ്സിൻ്റെ ആ ഒരു വീതി വേണോ അതിനനുസരിച്ചിട്ട് ഇതേപോലെ ഓർഡർ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് താഴെ അറ്റം വരെ ഇങ്ങനെ ലെവൽ ചെയ്ത് എടുക്കാം. ബാൻഡ് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ സ്കേർട്ട് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പിൻ വെച്ച് കൊടുത്തിട്ടുള്ള ഭാഗത്തൂടെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 38.5 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 38.5 ഇഞ്ചിൽ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പായിരുന്നു. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് കവർ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ,
അപ്പോൾ അതേ കണ്ടല്ലോ ആ ഒരു പിൻ വെച്ചിട്ടുണ്ടായിരുന്ന ഭാഗം അത്രയും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് ചീത്ത വശത്തേക്ക് ഒന്ന് പോകത്തക്ക രീതിയിൽ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മീതെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ തേര് വശമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവിടെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കേണ്ടി വരുന്നില്ല. നിങ്ങൾ തേര് വശം അല്ല എടുക്കുന്നതെങ്കിൽ ഒരു അര ഇഞ്ച് ഒന്നുള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വീണ്ടും ദേ കാണുന്ന പോലെ മടക്കിയിട്ട് ഇതിൻ്റെ മീതെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ധാവണി മേക്കിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. അപ്പോൾ അത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാൻഡിൻ്റെ ഭാഗത്ത് ചുളിവുകളൊന്നും വീഴാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഡോറിയും അതുപോലെ തന്നെ രണ്ട് ടാസലും കൂടെ അറ്റാച്ച് ചെയ്ത് എടുത്താൽ മതിയാകും. ഇനി കുട്ടികളുടെ പാവാടയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലാണ് ഞാൻ സാധാരണയായിട്ട് ബോക്സ് വെച്ച് കൊടുക്കാറുള്ളത്. കുറച്ച് എനിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡോറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അര ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് പ്ലീറ്റ്സ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 3 ഇഞ്ച് താഴേക്ക് നീക്കിയിട്ട് വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതേ ഫൈനലി ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും പാവാട സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് വലിയ പ്ലീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. സാരിയുടെ മുന്താണി പാർട്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ബ്ലൗസും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ധൈര്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു പട്ടുപാവാട. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.